കേന്ദ്ര സർവകലാശാലകളിൽ സംവരണം ചെയ്യപ്പെട്ട അധ്യാപക തസ്സുകളിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടും യോഗ്യരായവരെ കിട്ടുന്നില്ലെന്ന വിചിത്രവാദവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയിൽ മാത്രം അൻപതിലധികം തസ്സികൾ ഇത്തരത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമം വന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും ഈ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പിന്നോക്ക സ്നേഹം മുദ്രാവാക്യത്തിൽ മാത്രമാണോ എന്ന ആരോപണം ഉയർത്തുകയാണ് കേന്ദ്ര സർവകലാശാലയിലെ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഈ സർവകലാശാലയിൽ പട്ടികജാതി വിഭാഗത്തിൽ പതിനാറും പട്ടികവർഗ വിഭാഗത്തിൽ പതിനൊന്നും ഒ ബി സി വിഭാഗത്തിൽ ആറും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ലെന്നതാണ് ന്യായം രാജ്യത്ത് അക്കാദമി നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജെ എൻ യുവിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ നൂറ്റി അൻപത്തി സംവരണ തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടും യോഗ്യരായവരെ കിട്ടിയില്ലെന്ന് എ എ റഹീം എംബി ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകി എല്ലാ കേന്ദ്ര സർവകലാശാലകളിലും ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് രേഖാമൂലം നൽകിയ മറുപടി വ്യക്തമാക്കുന്നു സർവകലാശാലകളിൽ എത്രയോ ബിരുദധാരികളായ ആളുകൾ അഭ്യസ്ഥിതരായ ആളുകൾ തൊഴിലിനായി അലയുന്ന രാജ്യത്താണ് കഴിവുള്ളവരെ കണ്ടെത്താനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുന്നത് ആ വിഭാഗങ്ങളോടുള്ള കൃത്യമായ അവഹേളനമാണ് ഈ വർഷം ഏപ്രിൽ ഒന്നുവരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിൽ പട്ടിക വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ടുള്ള തൊള്ളായിരത്തി എൺപത്തിയെട്ട് തസ്തികൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് പട്ടികവർഗത്തിനായി സംവരണം ചെയ്ത അഞ്ഞൂറ്റി എഴുപത്തി ആറ് തസ്തികളും ഒ ബി സി വിഭാഗത്തിന് സംവരണം ചെയ്ത ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് തസ്തികകളും ഒഴിഞ്ഞുകിടക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ മറുപടി വ്യക്തമാക്കുന്നുണ്ട് മാതൃ മിനുസ് ഡൽഹി